ഗുഡ് ഈവനിംഗ് 24 റൗണ്ട് അപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജൻ സി കണ്ണൻ. എനിക്കൊപ്പം കേൾവി പരിമിതരെ സഹായിക്കാൻ സോന ജെറികൂടി ചേരുന്നു. വാർത്തകളിലേക്ക് വിശദമായി. കനത്ത മഴയിൽ ഗവി മൂഴിയാർ റൂട്ടിൽ രണ്ട് മരങ്ങൾ ഒടിഞ്ഞു വീണു. ഗവിയിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. KCB ജീവനക്കാർ മരം മുറിച്ചു നീക്കാൻ ശ്രമം തുടരുകയാണ്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ശ്യാം കുമാർ ചേരുന്നുണ്ട്. ശ്യാം, പലയിടങ്ങളിലായി നല്ല മഴയുണ്ട് ഇന്ന് സംസ്ഥാനത്ത്. അതിലൊന്നാണ് ഈ ഗവി മേഖല. നിലവിൽ അവിടുത്തെ സാഹചര്യം എന്താണ്? ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണോ ഇപ്പോൾ? പ്രജിൻ, ഉച്ചയ്ക്ക് മൂന്നര മുതൽ ഗവി റൂട്ടിൽ, അതായത് മൂഴിയാർ പ്രദേശം ഉൾപ്പെടുന്ന മലയോര മേഖലയിൽ ശക്തമായ മഴയാണ് പല സ്ഥലങ്ങളിലും രേഖപ്പെടുത്തിയിരുന്നത്. ഈ മഴയിലും കാറ്റിലുമാണ് മൂഴിയാറിൽ നിന്ന് ഗവിയിലേക്ക് പോകുന്ന പാതയിൽ വലിയ രണ്ട് മരങ്ങൾ വനത്തിനുള്ളിൽ ഒടിഞ്ഞു വീണത്. ഇത് ഒറ്റപ്പെട്ട ഒരു പാതയാണ്. അതുകൊണ്ട് തന്നെ ഈ മരങ്ങൾ പൂർണ്ണമായും മുറിച്ചു മാറ്റാതെ മറ്റ് വാഹനങ്ങൾക്കൊന്നും കടന്നു പോകാൻ കഴിയില്ല. KSRTC ബസ് ഉൾപ്പെടെ അവിടെ ആ വഴിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. KCBയുടെ ജീവനക്കാരാണ് നിലവിൽ ഇപ്പോൾ അവിടെ വാഹനങ്ങൾ കടത്തിവിടാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നത്. അതിനായി മരം മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. മരങ്ങൾ മുറിച്ചു മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ KSRTC ബസ്സിന് കുമളി ഭാഗത്തേക്ക് പോകാനും അവിടെ നിന്ന് വരുന്ന ബസ്സിന് പത്തനംതിട്ടയിലേക്ക് എത്താനും സാധിക്കുകയുള്ളൂ. ശരി, എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഗവി മേഖലയിൽ കനത്ത മഴയുണ്ട്. ഇപ്പോൾ അങ്ങോട്ടുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. രണ്ട് മരങ്ങൾ കടപുഴകി വീണിട്ടുമുണ്ട് അവിടെ. മറ്റൊരു വാർത്തയിലേക്ക്. കണ്ണൂരിലെ മലയോര മേഖലയിലും കനത്ത മഴ പെയ്യുന്നു. ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സഞ്ചരിച്ച കാറിന് മുകളിലേക്ക് മരം വീണു. പ്രസിഡന്റ് റോബർട്ട് ജോർജ്, ഡ്രൈവർ സന്തോഷ് എന്നിവർ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. ഇരിട്ടി ഇരിക്കൂർ റോഡിൽ തന്തോടാണ് ഈ സംഭവം. സജോ ദേവസ്യ നൽകും കൂടുതൽ വിശദാംശങ്ങൾ കണ്ണൂരിൽ നിന്നും. സജോ, ഈ ഇരിക്കൂർ മട്ടന്നൂർ മേഖലയിലൊക്കെ തന്നെ ശക്തമായ മഴ കുറേ നേരമായി പെയ്തുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ്. നിലവിലെ സാഹചര്യം എന്താണ്? ഈ അപകടം എങ്ങനെയുണ്ടായി? ആർക്കെങ്കിലും പരുക്കുണ്ടോ? കണ്ണൂരിലെ വിവിധയിടങ്ങൾ, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ശക്തമായ മഴയും കാറ്റും തുടരുകയാണ്. നിലവിൽ കണ്ണൂർ നഗരത്തിലടക്കം ശക്തമായ മഴയുണ്ട്. അതിനിടെ ഒരു അപകടം ഉണ്ടായത് ഇരിക്കൂർ തന്തോട് മേഖലയിൽ ഇരിട്ടി ഇരിക്കൂർ റോഡിൽ യാത്ര ചെയ്യുകയായിരുന്ന ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോബർട്ട് ജോർജ് സഞ്ചരിച്ച കാറിന് മുകളിലേക്ക് ഒരു മരം ഒടിഞ്ഞു വീഴുകയായിരുന്നു. തലനാരിഴയ്ക്കാണ് റോബർട്ട് ജോർജും ഡ്രൈവർ സന്തോഷും രക്ഷപ്പെട്ടത്. പെട്ടെന്ന് വാഹനം നിർത്താനായതിനാലാണ് അപകടം ഒഴിവായതെന്നാണ് അവരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായത്. പക്ഷെ കാറിന് മുകളിലേക്ക് മരം വീണു. പിന്നീട് നാട്ടുകാരും മറ്റും എത്തി ഈ റോഡിന് കാറിന് മുകളിലേക്ക് വീണ മരം മുറിച്ച് മാറ്റുകയായിരുന്നു. കാറിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ വാഹനത്തിനകത്ത് ഉണ്ടായിരുന്ന ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോബർട്ടിനും ഡ്രൈവർക്കും കാര്യമായ പരിക്കുകളൊന്നുമില്ല. അവർ രക്ഷപ്പെട്ടു. അതേസമയം ഈ മേഖലയിൽ വിവിധ ഇടങ്ങളിൽ, പ്രത്യേകിച്ച് മലയോരത്തിന്റെ ഉൾമേഖലകളിലടക്കം ശക്തമായ മഴയും കാറ്റും തുടരുന്നുണ്ട്. ഇരിക്കൂറിന്റെയും ഇരിട്ടിയുടെയും മലയോര മേഖലയിലാണ് മഴ തുടരുന്നത്. കൃഷിനാശം ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിവിധ പാതകളിൽ ഗതാഗത തടസ്സവും, കാരണം വെള്ളം കയറിയ പാതകളിൽ ഗതാഗത തടസ്സവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. വൈകിട്ടോടുകൂടി തുടങ്ങിയ മഴയാണ്. കണ്ണൂർ നഗരത്തിലടക്കം ഇപ്പോഴും മഴ തുടരുകയും ചെയ്യുന്നുണ്ട്. ശരി, സജോ ദേവസ്യയാണ് കണ്ണൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. കാസർഗോഡ് വൈനങ്ങാലിൽ ലോറിക്ക് തീ പിടിച്ചു. വൈക്കോൽ കയറ്റി പോവുകയായിരുന്ന ലോറിയിലാണ് തീ പിടിച്ചത്. കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ ഫയർ യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ ചേരുന്നു കാസർഗോഡ് നിന്നും. അരുൺ, ഈ വൈക്കോലുമായി പോവുകയായിരുന്ന ഈ ലോറിയിലാണ് തീപിടുത്തമുണ്ടായത്. എങ്ങനെ തീപിടുത്തമുണ്ടായി എന്ന കാര്യം ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടോ? ഈ ഇലക്ട്രിക് ലൈനുകൾ ആണോ കാരണം? ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. മടിക്കയിൽ നിന്നും നീലേശ്വരത്തേക്ക് വൈക്കോൽ കയറ്റി പോവുകയായിരുന്ന ലോറിയുടെ വൈക്കോൽ കുറിയാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. പ്രജിൻ സൂചിപ്പിച്ചത് പോലെ തന്നെയാണ് കാര്യങ്ങൾ. അതായത് ഈ വൈനങ്ങാൽ എന്ന് പറയുന്ന പ്രദേശത്ത് എത്തിയ ഘട്ടത്തിൽ അവരുടെ മുകളിലൂടെ പോവുകയായിരുന്ന വൈദ്യുതി ലൈനിൽ നിന്നാണ് ഈ തീപിടുത്തം ഉണ്ടാവുകയും വൈക്കോൽ കുനയിലേക്ക് തീ പടരുകയും ചെയ്തതെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ തീ പടരുന്ന കണ്ട ഘട്ടത്തിൽ തന്നെ ലോറിയിൽ ഉണ്ടായിരുന്ന ഡ്രൈവറും അതോടൊപ്പം തന്നെ മറ്റൊരാളും പെട്ടെന്ന് തന്നെ ലോറിയിൽ നിന്ന് ഇറങ്ങുന്നു. അതോടൊപ്പം നാട്ടുകാർ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ ആദ്യ ഘട്ടത്തിൽ ഈ തീ അണക്കാൻ ശ്രമിച്ചെങ്കിലും അത് സാധിച്ചില്ല. പിന്നീടാണ് കാഞ്ഞങ്ങാട് നിന്നും തൃക്കരിപ്പൂർ നിന്നും അഗ്നിശമന സേനയുടെ യൂണിറ്റുകൾ അവിടെ എത്തുകയും 2 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനുള്ളിലാണ് ഈ തീ പൂർണ്ണമായും അണച്ചത്. ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം വൈക്കോൽ കുനക്ക് മാത്രമാണ് തീ പിടിച്ചത്. ലോറിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് തീ പടരാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഡ്രൈവറും മറ്റുള്ള ലോറിയിലുണ്ടായിരുന്ന രണ്ടുപേരും സുരക്ഷിതരാണ്. 2 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഇപ്പോൾ തീ അണച്ചിട്ടുണ്ട്. എന്നാൽ വൈക്കോൽ കുന പൂർണ്ണമായും തന്നെ കത്തിനശിച്ചിട്ടുണ്ട്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.
ആലപ്പുഴ വേമ്പനാട്ട് കായലിൽ ഹൗസ് ബോട്ട് മുങ്ങി. ബോട്ടിലുണ്ടായിരുന്ന മുൻ തമിഴ്നാട് സ്വദേശികളെ രക്ഷപ്പെടുത്തി. അടിത്തട്ടിളകി വെള്ളം കയറിയതാണ് അപകടത്തിന്റെ കാരണം. 2018 മുതൽ ബോട്ടിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ലെന്ന് പോർട്ട് ഓഫീസ് പ്രതികരിച്ചു. ചാണ്ടി ഫിലിപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ബോട്ട് വാടകയ്ക്കെടുത്തത് അനസ് എന്നയാളാണെന്നും പോർട്ട് ഓഫീസർ 24നോട് പറഞ്ഞു. മനീഷ് മഹിപാൽ നൽകും കൂടുതൽ വിശദാംശങ്ങൾ ആലപ്പുഴയിൽ നിന്നും. മനീഷ്, ഈ വലിയ ഹൗസ് ബോട്ടാണ് ഇപ്പോൾ ഈ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മുങ്ങിപ്പോയത്. ഈ അടിത്തട്ട് ഇളകി എന്ന് പറയുമ്പോൾ അതിന് കാലപ്പഴക്കമുണ്ടോ, അതോടൊപ്പം ഈ ലൈസൻസ് ഇല്ല എന്ന കാര്യം ഇപ്പോൾ മാത്രമാണോ അധികൃതർ അറിയുന്നത്? മുങ്ങിയതിന് രണ്ട് വാദങ്ങളാണുള്ളത്. ഒന്ന്, പുളിങ്കുന്ന് പോലീസ് പറയുന്ന കാര്യങ്ങൾ, അവിടെയുള്ള ആളുകളും പുളിങ്കുന്ന് പോലീസും പറയുന്നത് ഈ ബോട്ടിന്റെ അടിഭാഗം പെട്ടെന്ന് ഒരു ഭാഗത്ത് വെള്ളം കയറി പെട്ടെന്ന് മുങ്ങുകയായിരുന്നു. അത് കാലപ്പഴക്കമുള്ള ബോട്ടിനാണ് സാധാരണഗതിയിൽ ഇങ്ങനെ ഇത്തരത്തിൽ അടിപ്പല ഇളകി വെള്ളം കയറുന്നത്. പക്ഷെ ഇതിന്റെ ഇത് ഈ ബോട്ട് വാടകയ്ക്ക് എടുത്ത റിലാക്സ് ഇൻ കേരള ഏജൻസി ഉടമ കൂടിയായിട്ടുള്ള അനസ് പറയുന്നത് ഈ വേനൽക്കാലം കൂടി ആയതുകൊണ്ട് ഈ കായൽ ഭാഗത്ത്, കായലിന്റെ ചില ഭാഗത്ത് മണൽത്തിട്ട ഉയർന്നു വരാറുണ്ട്. ഈ മണൽത്തിട്ടയിൽ ഈ ബോട്ടിന്റെ അടിഭാഗം ഇടിച്ച് അടിപ്പലക ഇളകി പെട്ടെന്ന് വെള്ളം കയറിയതാണ്. ഉടൻ തന്നെ ഒരു സ്പീഡ് ബോട്ടിൽ ഇവരെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റി എന്നാണ്. പക്ഷേ റാണി മാർത്താണ്ഡം പോലുള്ള വലിയ വേമ്പനാട്ട് കായലിന്റെ ഭാഗമായിട്ടുള്ള ഈ കായലിൽ ഇത്തരത്തിലുള്ള മണൽത്തിട്ടകൾ ഇല്ല. അവിടെ മറ്റ് മത്സ്യബന്ധനത്തിനോ അല്ലെങ്കിൽ മണൽ വാരലിനോ എന്തെങ്കിലും കുറ്റികളൊക്കെ സ്ഥാപിക്കും. അങ്ങനെ എന്തെങ്കിലും കുറ്റികൾ ഇടിച്ചതാകാമെന്നുള്ളൊരു എന്ന ഒരു സംശയം കൂടിയുണ്ട്. എന്നാൽ ഇത് സ്ഥിരീകരിക്കേണ്ടത് പോർട്ട് ഓഫീസും ഈ പറയുന്ന പോലീസ് കേസെടുത്തിട്ടുണ്ട് പോലീസും കൂടിയാണ്. ഈ ബോട്ടിന് 2018 മുതൽ ലൈസൻസ് പുതുക്കിയിട്ടില്ല, രജിസ്ട്രേഷൻ പുതുക്കിയിട്ടില്ല, മറ്റ് മതിയായ രേഖകൾ ഇല്ല എന്ന് പോർട്ട് ഓഫീസ് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവർ ഇത് ലൈസൻസിന് വേണ്ടി രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ കുറവ്, ക്ഷാമം ഉള്ളതുകൊണ്ട് അവിടെ നിന്നും ഇത് പാസ്സായി ലഭിച്ചിട്ടില്ലെന്നാണ് ഈ അനസ് നിലവിൽ അറിയിക്കുന്നത്. താനൂർ ബോട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ആലപ്പുഴ കായൽ ടൂറിസം മേഖലയിൽ വ്യാപകമായിട്ടുള്ള ഒരു പരിശോധന നടക്കുന്ന അതേ പശ്ചാത്തലത്തിൽ തന്നെയാണ് വീണ്ടും ഒരു വലിയ ഒരു ബോട്ട് അപകടം ഉണ്ടായതും ആളുകളെ രക്ഷിക്കാൻ സാധിച്ചതും. പ്രജി, ശരി. മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. നിയമസഭാ കയ്യാങ്കളി കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഇ എസ് ബിജിമോളുടെയും ഗീതാ ഗോപിയുടെയും ഹർജി എതിർത്ത് കോൺഗ്രസ് രംഗത്ത്. ഹർജി പരിഗണിക്കും മുൻപ് തങ്ങളുടെ ഭാഗവും കേൾക്കണമെന്നാണ് ആവശ്യം. കെ പി സി സി ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണനാണ് തിരുവനന്തപുരം സി ജി എം കോടതിയെ സമീപിച്ചത്. ഷഫീദ് റാവുത്തർ നൽകും കൂടുതൽ വിവരങ്ങൾ. ഷഫീദ്, വിശദാംശങ്ങൾ. പ്രജന, ഈ കേസിൽ സാക്ഷികളാക്കണമെന്നുള്ള ആവശ്യമായിരുന്നു ബിജിമോൾ അതേപോലെ തന്നെ ഗീതാ ഗോപി തുടങ്ങിയ ആളുകൾ സി ജി എം കോടതിയെ സമീപിച്ചത്. ഇതിനെതിരെയാണ് ഇപ്പോൾ കെ പി സി ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണൻ കോടതിയെ സമീപിച്ചിട്ടുള്ളത്. തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയെ എതിർക്കുന്നു, മാത്രമല്ല ഹർജി പരിഗണിക്കുന്നുണ്ട്, തങ്ങളുടെ ഭാഗവും കേൾക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇത് അനുവദിക്കരുതെന്ന് മുൻ എം എൽ എമാരുടെ വാദം കോടതി തള്ളിയിട്ടുണ്ട്. അടുത്ത മാസം 12 രണ്ട് ഹർജികളും പരിഗണിക്കും. എതിർപ്പുള്ളവർക്ക് അന്ന് ഉന്നയിക്കാമെന്നും തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നിലപാടെടുത്തിട്ടുണ്ട്. പ്രതി, മാലിന്യ നിർമ്മാർജ്ജനത്തിൽ കൊച്ചിൻ കോർപ്പറേഷൻ പൂർണ്ണ പരാജയമെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷ്റഫ്. ഇടതുപക്ഷവുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നുവെന്നും ഇനി യു ഡി എഫിനൊപ്പം നിൽക്കുമെന്നും അഷ്റഫ് വ്യക്തമാക്കി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തിൽ ഉൾപ്പെടെ മേയർ ഏകപക്ഷീയമായി തീരുമാനമെടുത്തെന്നും വിമർശനം ഉന്നയിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം രാജിവെക്കില്ലെന്നും അഷ്റഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് നൽകും കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ. വിഷ്ണു, ഈ ബ്രഹ്മപുരത്തെ അടക്കമുള്ള മാലിന്യ വിഷയത്തിൽ, മാലിന്യ സംസ്കരണ വിഷയത്തിൽ ഇങ്ങനെയൊരു നിലപാട് ഇതാദ്യമായാണ് കൊച്ചി കോർപ്പറേഷനിൽ വരുന്നത്. പക്ഷം മാറുന്നു, മറുപക്ഷത്തേക്ക് ചാടുന്നു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. എന്താണ് വിവരങ്ങൾ? പ്രജിൻ, ടി കെ അഷ്റഫ് ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത് വലിയ വാർത്തയായിരുന്നു. ആ ഘട്ടത്തിൽ വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ വരവിനെ ഇടതുപക്ഷം സ്വാഗതം ചെയ്യുകയും ചെയ്തു. പക്ഷേ നിലവിൽ ബ്രഹ്മപുരത്തെ മാലിന്യവുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ കോർപ്പറേഷനിലെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരികയാണ്. പ്രത്യേകിച്ച് ഭരണപക്ഷത്ത് തന്നെ പൂർണ്ണ പരാജയമാണ് കൊച്ചിൻ കോർപ്പറേഷൻ ഈ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവൃത്തികൾ എന്നാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷ്റഫ് പറയുന്നത്. ഇതിൽ വിയോജിച്ചാണ് താൻ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സഹകരണവും അവസാനിപ്പിക്കുന്നത്. ഇനി മുതൽ താൻ യു ഡി എഫിനൊപ്പമായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ ബ്രഹ്മപുരത്തെ തീപിടുത്തത്തിന് ശേഷം 3 പിന്നിടുന്നു. ഇപ്പോഴും കൊച്ചിയിലെ മാലിന്യ നിർമ്മാർജ്ജനം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. അത് പരിഹരിക്കാനുള്ള നടപടി കൊച്ചി മേയറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അദ്ദേഹം ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നു, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുമായി ഒരു തരത്തിലുള്ള കൂടിയാലോചനയും നടത്തുന്നില്ല എന്നൊരു വിമർശനവും ടി കെ അഷ്റഫ് ഉന്നയിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇടതുപക്ഷത്തിനുമായി ബന്ധപ്പെട്ടുള്ള സഹകരണം അവസാനിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചത്. അപ്രജിത്ത്, ശരി. വിഷ്ണു സുരേഷ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.
കോഴിക്കോട് ഹോട്ടൽ ഉടമ സിദ്ദിഖിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ ഫർഹാനെയും ഷിബിലിയെയും 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൊലപാതകത്തിലേക്ക് നയിച്ചത് ഹണി ട്രാപ്പ് ആണെന്ന കൃത്യമായ സൂചനയുണ്ടെന്ന് കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് ചൂണ്ടിക്കാട്ടി. കസ്റ്റഡി അപേക്ഷയുടെ പകർപ്പ് 24 ലഭിച്ചു. പ്രതികളെ തെളിവെടുപ്പിനായി ചെറുതുരുത്തിയിലേക്ക് കൊണ്ടുപോകും. അഭിജിത്ത് മുഴക്കുന്ന നൽകും കൂടുതൽ വിശദാംശങ്ങൾ കോഴിക്കോട് നിന്നും. അഭിജിത്ത്, ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ പ്രതികളെ വിട്ടിരിക്കുന്നു, 5 ദിവസത്തേക്കാണ് കസ്റ്റഡി. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ 5 ദിവസം കൊണ്ട് പോലീസ് ശേഖരിക്കാൻ ശ്രമിക്കുക? പ്രജിൻ, കൃത്യമായും കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം ആവശ്യമാണ് എന്നുള്ളതാണ് ഈ കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുപ്രകാരമാണ് 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ നിലവിൽ വിട്ടിരിക്കുന്നത്. പ്രതികളെ ചെറുതുരുത്തിയിൽ എത്തിച്ച് തെളിവെടുക്കാനാണ് പോലീസിന്റെ നീക്കം. ഇതിനായാണ് പോലീസിന്റെ തയ്യാറെടുപ്പ്. ഈ പോലീസ് നൽകിയിരിക്കുന്ന കസ്റ്റഡി അപേക്ഷയിൽ ഈ ഹണി ട്രാപ്പ് അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളുണ്ട്. പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് ചൂണ്ടിക്കാട്ടുന്നു. നഗ്ന ഫോട്ടോ ചിത്രീകരിച്ച് പണം ഉണ്ടാക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഈ 3 പേർ ചേർന്ന് കൊലപാതകം നടത്തി എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ പോലീസ് വ്യക്തമാക്കുന്നത്. കൂടുതൽ പേർ ഈ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ, അതായത് പ്രതികൾക്ക് സഹായം നൽകുക തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു കസ്റ്റഡി കാലാവധിയിൽ പോലീസിന് മനസ്സിലാക്കേണ്ടതുണ്ട്. കൂടുതൽ പ്രതികളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, പ്രതികളെ എത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ട്. ഇനി ഏറ്റവും നിർണായകമായ ഒരു കാര്യം ഈ പ്രതികൾ ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടെടുക്കുക എന്നുള്ളതാണ്. ഈ മൊബൈൽ ഫോൺ എവിടെയാണ് ഈ പ്രതികൾ ഉപേക്ഷിച്ചിരിക്കുന്നത്, അവിടെ നിന്ന് ഈ മൊബൈൽ ഫോൺ കണ്ടെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ 7 സ്ഥലങ്ങളിൽ എത്തിച്ച് പ്രതികളെ തെളിവെടുക്കും എന്നുള്ള ഒരു വിവരമാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാനായി സാധിച്ചിട്ടുള്ളത്. വിവിധ ജില്ലകളിലെ 7 സ്ഥലങ്ങളിൽ എത്തിച്ച് പ്രതികളെ തെളിവെടുക്കാനാണ് പോലീസിന്റെ നീക്കം. എന്തായാലും നിലവിൽ 5 ദിവസത്തെ കസ്റ്റഡിയിലാണ് പ്രതികളെ വിട്ടിരിക്കുന്നത്. 1-2 പ്രതികളായ ഷിബിലി, ഫർഹാൻ എന്നിവരെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. പ്രതികളെ ചെറുതുരുത്തിയിൽ എത്തിച്ച് തെളിവെടുക്കാനാണ് നിലവിൽ പോലീസിന്റെ നീക്കം. പ്രജിൻ. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. 100 പഴക്കമുള്ള തിരുവനന്തപുരം വള്ളക്കടവ് പാലം പുതുക്കിപ്പണിയ നടപടിയായി. സ്ഥലമേറ്റെടുക്കുന്ന ഉൾപ്പെടെയുള്ള ചെലവുകൾക്കായി പൊതുമരാമത്ത് വകുപ്പ് 39.8 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കി നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നഗരത്തെയും തീരമേഖലയെയും ബന്ധിപ്പിക്കുന്ന വള്ളക്കടവ് പാലത്തിന് രാജഭരണകാലത്തോളം പഴക്കമുണ്ട്. പാർവതി പുത്തനാറിന് കുറുകെ പാലം നിർമ്മിച്ചത് 1887. വിമാനത്താവളത്തിലേക്കടക്കം പോകാനാകുന്ന ഈ റോഡ് പുതുക്കിപ്പണിയണമെന്ന വർഷങ്ങളായുള്ള ആവശ്യമാണ് യാഥാർത്ഥ്യമാകുന്നത്. ഇതിനായി പൊതുമരാമത്ത് വകുപ്പ് 39.80 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. പാലം പണി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു. ഭൂമി ഏറ്റെടുക്കുമ്പോൾ അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കി വേഗം പണി പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സ്ഥലം നൽകുന്നതിന് ഇവിടെ പ്രദേശവാസികൾക്കും അവരുമായിട്ടൊക്കെ നിരന്തരം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആർക്കും യാതൊരു എതിർപ്പും തന്നെ ഇല്ല. പക്ഷേ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ മാന്യമായ കോമ്പൻസേഷൻ നൽകിക്കൊണ്ട് അവരിൽ നിന്ന് സ്ഥലം എത്രയും വേഗം അവരിൽ നിന്ന് സ്ഥലം അക്യൂർ ചെയ്തുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപകടാവസ്ഥ കണക്കിലെടുത്ത് 8 പാലം അടച്ചിട്ടിരിക്കുകയാണ്. സമീപത്ത് താൽക്കാലിക പാലം പണിഞ്ഞെങ്കിലും വലിയ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ അനുമതിയില്ല. അതായത് എന്റെ ഓർമ്മ വെച്ച കാലം മുതലേ ഇവിടെ പുതിയ പാലം വരുമെന്നാണ് പറയുന്നത്. മാറി മാറി വരണ സർക്കാർ ഇതുവരെയും അതിനുവേണ്ടി ഒരു പരിഗണന എടുത്തില്ലെന്നുള്ളത് അനന്തമായി നീണ്ടുപോവുകയാണ്. ഈ പാലം നിർമ്മാണം അനന്തമായി നീണ്ടുപോകുന്നു. പാലം നിർമ്മാണത്തിനുള്ള പ്രാരംഭ നടപടികൾ തുടരുകയാണെന്ന് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ അറിയിച്ചു. 24 തിരുവനന്തപുരം. മലപ്പുറം പുളിക്കൽ പഞ്ചായത്തിൽ സാമൂഹ്യ പ്രവർത്തകൻ റസാഖ് പയ്യമ്പ്രോട്ട് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുടുംബം പോലീസിൽ പരാതി നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ്, പാർട്ടി ലോക്കൽ സെക്രട്ടറി, പ്ലാസ്റ്റിക് സംസ്കരണ പ്ലാന്റ് ഉടമ എന്നിവരാണ് മരണത്തിന് ഉത്തരവാദികളെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. പ്ലാസ്റ്റിക് സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് ഭാഗത്ത് റസാഖിന് ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് സഹോദരൻ ജമാൽ പയ്യമ്പ്രോട്ട് 24 പറഞ്ഞു. റസാഖിന്റെ മൃതദേഹത്തിൽ പാർട്ടി പതാക പുതപ്പിക്കാൻ പോലും കൊണ്ടോട്ടിയിലെ സഖാക്കൾ തയ്യാറായില്ലെന്നും സഹോദരൻ കുറ്റപ്പെടുത്തി. ഈ മരണം കഴിഞ്ഞ് ഈ ബോഡി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയതിന് ശേഷം ഒരു പാർട്ടി പ്രവർത്തകർ പോലും ആ മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. റസാഖിനെ പാർട്ടി പതാക പുതപ്പിച്ചത് കൊണ്ടോട്ടിലെ സഖാക്കളോ പുളിക്കലെ സഖാക്കളോ അല്ല, കോഴിക്കോടത്തെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ് ലളിത അക്കാദമിൽ വെച്ച് സഖാവിനെ ആ പതാക പുതപ്പിച്ചിട്ടുള്ളത്. റസാഖ് മരിച്ചത് റസാഖിന് വേണ്ടിയല്ല, റസാഖ് മരിച്ചത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് റസാഖ് മരിച്ചിട്ട്. എന്നിട്ടും റസാഖിൻ്റെ ആ ബോഡിയോട് അനാദരവ് കാണിക്കുകയാണ് പാർട്ടി ചെയ്തിട്ടുള്ളത്. ഇതിൽ യഥാർത്ഥത്തിൽ അവനെ ഈ കമ്പനിക്കാർ നിരന്തരം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്.
നിരന്തരം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ജന്തർ മന്ദറിൽ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം വിലക്കി ഡൽഹി പോലീസ്. മേഖലയിൽ നിരോധനാജ്ഞ തുടരുകയാണ്. പൊതുമുതൽ നശിപ്പിക്കുകയും കലാപമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തെന്ന പോലീസ് ആരോപണങ്ങൾ ഗുസ്തി താരം സാക്ഷി മല്ലിക് നിഷേധിച്ചു. തുടർ സമരപരിപാടികൾ തീരുമാനിക്കാൻ സമരസമിതി ഉടൻ യോഗം ചേരും. റസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അധ്യക്ഷനും BJP MP ബ്രജ്ഭൂഷൺ ശരൺ സിംഗിന്റെ അറസ്റ്റ് ആവശ്യപ്പെട്ടുള്ള സമരത്തിനായി ഗുസ്തി താരങ്ങളെ ജന്തർ മന്ദറിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന നിലപാടിലാണ് ഡൽഹി പോലീസ്. ജന്തർ മന്ദറിലേക്കുള്ള വഴികളെല്ലാം അടച്ച പോലീസ് പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. താരങ്ങൾ കേരള ഹൌസിൽ എടുത്തിരുന്ന മുറികൾ ഒഴിഞ്ഞു. നിരവധി തവണ അഭ്യർത്ഥിച്ചിട്ടും ഗുസ്തി താരങ്ങൾ നിയമം ലംഘിച്ചതുകൊണ്ടാണ് ജന്തർ മന്ദറിലെ സമരം ഒഴിപ്പിച്ചതെന്നാണ് പോലീസിന്റെ വിശദീകരണം. ഗുസ്തി താരങ്ങൾ രേഖാമൂലം അനുവാദം തേടിയാൽ സമരത്തിന് ജന്തർ മന്ദർ അല്ലാതെ മറ്റൊരു വേദി നൽകുമെന്നും പോലീസ് അറിയിച്ചു. പോലീസിന്റെ ആരോപണങ്ങൾ നിഷേധിച്ച സാക്ഷി മല്ലിക് സമാധാനപൂർവ്വം മാർച്ച് നടത്താൻ പോലീസ് അനുവദിച്ചില്ലെന്ന് പറഞ്ഞു. ഹംനെ കോയി ദംഗാ ഫസാദ് നീ കിയാ, ഹംനെ കോയി പബ്ലിക് പ്രോപ്പർട്ടി നഹീ തോഡി. ആപ് ഏക് ബി വീഡിയോ മേ ദേഖ് ലെ, ഹംനെ കോയി ബാരിക്കേഡിംഗ് പുല്ലിംഗ് പുഷിംഗ് കഹീ കാ കോയി അഗർ ആപ്കോ മിൽ ജായ, ഹം സിർഫ് ഫസ്റ്റ് ഡേ സേ റിക്വസ്റ്റ് കർ രഹേ ഹൈ, ഹം ശാന്തിപൂർവക് കർനേ അപ്നാ ധർണാ ശാന്തിപൂർവക് കർനാ ചാഹതേ, ഹമേ ജാനേ ദോ, ലേക്കിൻ ഹമേ ജാനേ നഹീ ദിയാ. ജന്തർ മന്ദറിൽ അസാധാരണ നിയന്ത്രണങ്ങൾ ഡൽഹി പോലീസ് ഏർപ്പെടുത്തുമ്പോൾ സമരം കൂടുതൽ തീവ്രമാക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കുകയാണ് സമരസമിതി. ജന്തർ മന്ദറിൽ നിന്നും മോഹൻകുമാറിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 റൗണ്ട് പൂർത്തിയാവുന്നു.